season 2. നമ്മുടെ ചിരി പാരമ്പര്യത്തിന് പുതിയ മാനങ്ങൾ സമ്മാനിച്ച വേദി, മലയാളി മനസ്സിലെ തകർക്കാനാകാത്ത വിശ്വാസമാണ് കോമഡി സ്റ്റാർസ്. So welcome to yet another beautiful episode of Oppo Comedy Stars season 2 powered by Lakshmi Jewelry and Wallmax Pay. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് തിരുവല്ല കാവും ഭാഗം 28-ാം നമ്പർ പാർവതി കുടുംബശ്രീ യൂണിറ്റിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. ഏതൊരു പോലീസ് ഓഫീസറിലും ഒരു ഹീറോ ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഇവിടെ ഇതാ ജനങ്ങളും പോലീസും എന്ന റൗണ്ടിൽ ഒരു ഡിഫറെൻറ്റ് കൺസെപ്റ്റും ക്യാരക്ടറൈസേഷനും ഒക്കെയായി കോമഡി സ്റ്റാർസിൽ ഏറ്റവും കൂടുതൽ റെജുവിനേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ടീമാണ് എത്താൻ പോകുന്നത്. സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എന്റെ മോൻ രാവിലെ ഇരുന്ന് സംഗീതം പഠിക്കണേണെന്ന് രാവിലെ എന്നെ ഫേസ്ബുക്കിൽ ഇരുന്ന് ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ട് കളിക്കാ. ഒന്ന് പോവാ അച്ഛനോട് പറഞ്ഞു എനിക്കൊരു സ്പോർട്സ് ബൈക്ക് മേടിച്ചു താ. എന്റെ മോനകത്തുനിന്ന് അച്ഛനോട് കാര്യം പറഞ്ഞു. ഇപ്പൊ അച്ഛൻ യൂണിഫോം ഇട്ടിട്ടില്ല. അച്ഛൻ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ സ്വഭാവം അറിയാലോ. അന്നാമേ ഞാൻ നിൽക്കുന്നത് എന്റെ വീട്ടിലാണോ അതോ കഥകളി നടക്കുന്ന കലാമണ്ഡലത്തിലാണോ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. രാവിലെ രണ്ടുപേരുടെ കയ്യും കാലും കളിക്കുന്നു. ബൈക്ക് മേടിച്ചാൽ പറ അതിനെന്താ കാരണം? എന്താ എന്റെ യൂണിഫോം തേച്ച് തരേണ്ട ഉത്തരവാദിത്വം ആർക്കുള്ളതാ? നിനക്കുള്ളതാണോ? ചെല് ഓടിച്ചൊല്ല്, കാപ്പി ഇങ്ങനെ എടുത്ത് വെച്ചേക്കണം കേട്ടോ. ഓടിച്ചൊല്ലോ ഓടിച്ചൊല്ലു. ഒന്നുമില്ല, ഒരു കള്ള ലക്ഷണം ഉണ്ട്. എന്താ ഇങ്ങോടാ, ഈ കഴിഞ്ഞിടയ്ക്ക് നീ ജംഗ്ഷനിൽ കൂടെ 200 കിലോമീറ്റർ വേഗത നീ പോയെന്നും പറഞ്ഞൊരു പരാതി കിട്ടി. എടാ നീ ഇങ്ങനെ 200 മൈൽ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നിനക്ക് വല്ലതും പറ്റിയ ആണായിട്ടും പെണ്ണായിട്ടും നീ മാത്രമല്ലേ ഉള്ളൂ. വിരാട് കോഹ്ലിക്ക് ക്രിക്കറ്റിൽ 200 അടിക്കാമെങ്കിൽ എനിക്ക് ബൈക്കിൽ 200 മൈൽ വേഗത പോവാം. എടാ കോഹ്ലി 200 അടിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരന് കപ്പ് കിട്ടും. നീ 200 മൈൽ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ആശുപത്രി നിനക്ക് ട്രിപ്പ് കിട്ടും. അതുകൊണ്ട് എന്റെ പൊന്നു മോനെ അങ്ങനെ ചെയ്യണ്ട കേട്ടോ. ആ എന്നെ നാണം കെടുത്തടാ, ഇങ്ങനെ അങ്ങ് മൊനപ്പിക്കടാ മൊനപ്പിക്ക. എടാ എടാ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ഒന്നുമില്ല, ഒരു രസയല്ലേ. നിനക്കറിയാലേ കോൺസ്റ്റബിൾമാര് നിന്നെ കുറിച്ചൊക്കെ എന്തൊക്കെ പറയുന്നറിയാം. മോനെ നിനക്ക് ഇത് ഫ്രീക്ക്. നീ റോഡിൽ കൂടെ പോകുമ്പോ നാട്ടുകാർക്ക് അതൊരു പ്രാക്കാ. അതുകൊണ്ട് നീ നിനക്ക് ബൈക്ക് വേണോ അതോ ഞാൻ യൂണിഫോം ഇടണോ? യൂണിഫോം ഇടണ്ട. പോ. എടി എനിക്ക് പോണ്ട, ഡ്യൂട്ടിക്ക് പോണ്ട. നീ ആ ഡ്രസ് കൊണ്ടോ എത്ര നേരം കൊണ്ട് എല്ലാം തേച്ചാ. ആയിക്കോട്ടെ. യൂണിഫോം ഇടുന്നേക്കാൾ മുമ്പ് ഞാൻ കാര്യം പറഞ്ഞോട്ടെ. ഈ മാസം 13-ാം തീയതി അല്ലേ എന്റെ കുഞ്ഞമ്മയുടെ മോളുടെ കല്യാണം, നമുക്ക് പോവണ്ടേ? തലേന്നാ പോണം. നമ്മള് ഓടി നടന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണം. അന്ന് പറഞ്ഞ കല്ല് വെച്ച മാല മേടിച്ചേരാന്ന്. മറ്റേ ഈ കാലത്തിലുള്ള കല്ല് ഞാൻ മേടിച്ചേരാന്ന് പറഞ്ഞില്ല. കല്ലെടുത്തിന്റെ തലമുണ്ട അടിച്ചാൻ പൊട്ടി നിനക്ക് വല്ല ഉത്തരവാദിത്വം? ഒരു ബട്ടണ് പൊട്ടി കിടക്കണ്, ഒരു എസ്ഐയുടെ ഷർട്ട് ഇങ്ങനെയാണോ ബട്ടണ്? ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ കൊണ്ടുവരുന്നതല്ല അവിടെ മാമിയുടെ കല്യാണമാണ് നമുക്ക് വലുത്. യൂണിഫോം ഇട്ട സുരേഷ് ഗോപി അല്ലെങ്കിൽ ബാബു നമ്പൂതിരി ചേട്ടന്റെ ഒരു കാര്യം. ചേച്ചേ ചേച്ചേ തുണിയും കഴുകിയിട്ട് പാത്രം കഴുകി വെച്ച് ചാണാൻ മാറിയിട്ട്. എടാ നീ ആ പാത്രം കഴുകി വെച്ചാല് ചാണാൻ മാറിയിട്ടാ? അയ്യോ പാത്രം കഴുകിട്ട് അതിനകത്തല്ല ചാണാൻ മാറിയിട്ട്, തെങ്ങിന്റെ മൂട്ടിലാണ് ചാണാൻ മാറിയിട്ട്. പിന്നെ ചേച്ചി ആ മലക്കര വാക്കിയുള്ള സഞ്ചി കഴിഞ്ഞിട്ട് കേട്ടാ സാറിന് ഇഷ്ടമുള്ള വലിയ മീനും മാറ്റോണ്ട് വരാം. സാറേ
അത് ഞാനല്ലേ ഇവിടുത്തെ വേലക്കാരി. എനിക്ക് ചെയ്യാവുന്ന ജോലികളല്ലേ ഈ വീട്ടിലുള്ളത്. പിന്നെ എന്തിനാ മറ്റൊരു വേലക്കാരൻ? നീ വിചാരിച്ചത് വേലക്കാരനാന്ന്? കോൺസ്റ്റബിൾ ബാബു. പിന്നെ ഒരു കാര്യം, നീ ഇനി എന്റെ വായിക്കകത്ത് ഒരു സ്വർണ്ണ കരണ്ടി കൊണ്ടു വെച്ച് തന്നാലും ഞാൻ മേളി വിളിച്ചു പറഞ്ഞ് നിന്നെ ഞാൻ ജോലിക്ക് തിരിച്ചെടുപ്പിക്കത്തേ ഇല്ല. കാരണം എന്തറിയോ? കാരണം കള്ളപ്പണക്കേസിലെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി പോയപ്പോ ജംഗ്ഷനിൽ ബസ് കയറാൻ വേണ്ടി നിന്ന സമയത്ത് അവന്റെ കയ്യിലെ വിലങ്ങ് ഒരു ചെറിയൊരു കൊടിമരത്തിൽ ഞാൻ ഇങ്ങനെ ലോക്കിട്ട് വെച്ച്, എന്നിട്ട് ഞാൻ ശകലം അങ്ങോട്ട് മാറി നിന്നു. അത്ര ഞാൻ ചെയ്തുള്ളൂ. ലേഡീസ് ഹോസ്റ്റലിൽ ഇവന്റെ പ്രേമിക്കുന്ന പെണ്ണിനെ കാണാൻ വേണ്ടി കണ്ടിട്ട് തിരിച്ചു വന്നപ്പോ എന്തുണ്ടായി? അവൻ കൊടിമരവും പിടിത്തോണ്ടാവും പോയി. പോയാ? നീ എന്ന് ആ പ്രതിയെ കൊണ്ടിവിടെ വരുന്നോ അന്നേ നിനക്ക് ഞാൻ മേലോട്ട് വിളിച്ചു പറഞ്ഞ ജോലിക്കകത്ത് കയറ്റത്തുള്ളൂ. ആ വിട്ടു പോറപ്പടാ. നീ ആദ്യമേ പ്രതിയെ പിടിച്ചോണ്ട് പ്രതിയെ പിടിക്കാം. ചെല്ലു ചെല്ലു. അയ്യോ പോലീസാരനായിരുന്ന അറിഞ്ഞില്ല. എന്താ ഞാൻ കടിവെള്ളം തലയിലെടുത്ത് ഒഴിക്കത്തില്ലായിരുന്നു. പിന്നെന്താ പുണ്യവെള്ളം തളിക്കുവായിരുന്നു. എന്റെ ആങ്ങളെ മൂന്ന് ദിവസവും ഇല്ല ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട്. ചേട്ടൻ ഒരു പോലീസാർന്നല്ലേ, ഒന്ന് പോയി അന്വേഷിച്ചാൽ എന്താ? എടി നിന്റെ ആങ്ങളെയല്ലേ സകലമാനം തരികടം പഠിച്ചവനാ. അവൻ ആരെങ്കിലൊക്കെ വലിപ്പിച്ച് തിരിച്ചു എത്തും. അത് മാത്രമല്ല, നിന്നെ താലി കെട്ടിയ സമയത്തെ അവനും കൂടെ താലി കെട്ടിയാ മതിയായിരുന്നു. എടി അവനും ഞാൻ തന്നെയല്ലേ ചെലവിൽ കൊടുക്കുന്നേ. എടുത്തു വൈ വാ. ആരാ? ഏ മനസ്സിലായില്ല, ആരാ? വീട് മാറിയിട്ടില്ല, മൂന്ന് ദിവസം കൊണ്ട് വീടൊക്കെ. ആരാ മനസ്സിലായില്ല? കെയില് ജോർജ് സാറിന്റെ വീട് ഇതല്ലേ? മാറിപ്പോയിട്ടില്ലല്ലോ അവര്. അയ്യോ ജോർജ് സാറിന്റെ വീട് ഇതാണ്, പക്ഷെ സ്കെയിലാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. ആരാ മനസ്സിലായില്ല? ഞാൻ അവിടുത്തെ പുതിയ വേലക്കാരിയ. പേര്? ബാലാമണി. ബാലാമണി. ആ 144. 144 അല്ല, 143. പിന്നെ എന്നെ മനസ്സിലായില്ലേ? ഇല്ല മനസ്സിലായില്ല. അയ്യോ ഈ വീട്ടിൽ SI ജോർജ്. ആ പുള്ളിയുടെ അളിയനാണ് ഈ ഞാൻ. അയ്യോ അറിയത്തില്ലായിരുന്നു, ക്ഷമിക്കണം കേട്ടോ. അറിയത്തില്ലായിരുന്നല്ലേ. ഇങ്ങ് വരൂ, ഇങ്ങ് അടുത്ത് വരൂ, കാര്യങ്ങൾ ചോദിക്കട്ടെ. പിന്നെ എനിക്കെന്ന് പറഞ്ഞ ഈ വീട്ടിൽ അളിയൻ കഴിഞ്ഞ ഏറ്റവും വലിയ സ്ഥാനം എനിക്കാണ്. അതുകൊണ്ട് ഞാനുമായിട്ടൊന്ന് സഹകരിച്ചൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും കൂടി. എടാ വിളിക്കാടാ വിളിക്കാടാ, അളിയൻ്റെ അടുത്ത് പറയാം. നിന്റെ ആരെ മദ്യം വെച്ചുകൊണ്ട് സ്റ്റേഷനിൽ? ഓ ശരി ശരി വിളിക്കാം. ഓ ഫോൺ വന്നത്. പിന്നെ എന്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ദുബായിൽ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്. ഞാൻ ഒരു കാര്യം ചെയ്യാം, ദുബായിൽ പറഞ്ഞു വിടാം. അവിടെ ആകുമ്പോ ഈ വേലക്കാരില്ല, അവിടെ ഗദ്ദാമാണ്, ഗദ്ദാമ. അപ്പൊ അവിടെ അറബിക്കൊക്കെ ഗദ്ദാമാരെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ജോലിക്ക് വെച്ചു കഴിഞ്ഞാൽ അറബുകാർ സ്നേഹത്തോടെ ഗദ്ദാമാരെ അങ്ങ് വിളിക്കും. വിളിച്ചു കഴിഞ്ഞാ പിന്നെ വിളിക്കാം കേട്ടാ, വിളിക്കാം. ആ ശരി, ഓക്കെ. ആ അതെ, ഇവിടുത്തെ സാറകത്തുണ്ട്. ആ സാർ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി വന്നാലേ പിന്നീടേ. ഹലോ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. അതാ ബാലാവിടിയുടെ ഫോണിൽ തെങ്ങുണ്ടക്കടെ. ₹5,00,000 നീ എന്റെ മേടിച്ചോണ്ട് പോയിട്ട് അത് ഇരട്ടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് മേടിച്ചോണ്ട് പോയതാണോ? പോയായിരുന്നു. എന്തുണ്ടാ പൈസ? നമ്മളെ ഈ മയിൽപ്പീലി അല്ലല്ലോ ഇത് പുസ്തകത്തിന്റെ ഇടയിൽ വെച്ച് പ്രസവിപ്പിച്ച് കൊണ്ടുവരാം, പൈസ അല്ലേ. എടാ നിന്നോട് പറഞ്ഞപ്പോഴത്തേ നീ എന്താ പറഞ്ഞത്? നിന്റെ അളിയനെ പറഞ്ഞ് മനസ്സിലാക്കി കോറി പണിക്ക് പോയാന്ന് നീ പറഞ്ഞായിരുന്നോ? ഇവിടെ ഉറക്കെ സംസാരിക്കരുത്. എന്ത്? ഞാൻ അളിയന്റെ അടുത്ത് ഒരു വിധത്തിൽ എങ്ങനെയെങ്കിലും പറഞ്ഞ ആ പാറമടയുടെ കേസ് ശരിയാക്കി തരാം. പൈസ ഞാൻ വാങ്ങിച്ചു, അത് സത്യം. ആ പൈസ ഒരു ആവശ്യത്തിന് കൊടുത്തു വിട്ടു. ഇപ്പൊ പേടിക്കണ്ട, ഞാൻ അളിയന്റെ അടുത്ത് പോവാ. ഇപ്പം മുതലാളി പോയിട്ട് പിന്നെ വാ. നീ ഒന്നും ചെയ്യണ്ട, ഇനി ഡീലിംഗ്സ് ഇവിടെ ഞങ്ങൾ നേരിട്ടായിക്കോളാം. നീ മിണ്ടണ്ട, മാറിയില്ല. അളിയെ പോ. ജോർജ് സാർ അളിയന്റെ അടുത്ത് പോ. ജോർജ്, ജോർജ്. അരേ ജോർജ്, അരേ മനസ്സിലായില്ല. നമസ്കാരം. നമസ്കാരം. ഞാൻ പാലോട് ചാണ്ടി. ഞാൻ മോരു കൊണ്ട് കൂട്ടി. ഞാൻ ആഹാരം കഴിച്ചിട്ട് ഇറങ്ങി ഇല്ല. സാധാരണ ഞാൻ ഈ SI ലെവലിലുള്ളവരോടൊന്നും ഒന്നും ഞാൻ മിണ്ടാറില്ല. IG DIG അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിട്ടാണ് ഇടപാട് മുഴുവൻ. അവരെന്റെ വീട്ടിൽ വരും. അപ്പൊ കുഴപ്പമില്ല. മിസ്റ്റർ ജോർജ്,
ഞാൻ ചില കാരണങ്ങൾ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് വന്നത്. എന്താണ്? എനിക്ക് മൂന്ന് പാറമ്പട കോറിയുണ്ട്. സത്യം പറഞ്ഞാല് ഈ പാറമ്പട കോറിൽ പാറ പൊട്ടിക്കുമ്പോൾ സൗണ്ട് കേൾക്കുമ്പോ ആൾക്കാർ പരാതി പറയുന്നു. എന്നാന്ന് വെച്ചാല് ആ പാറമഴയുടെ മേലിരിക്കുന്ന രണ്ട് വീട് പാറ പൊട്ടിച്ച് പീടിച്ച് താഴെ വീണു. അതിനും പരാതി പറഞ്ഞു. ആ പരാതികളെല്ലാം എന്താണെന്നൊന്ന് പരിശോധിക്കണം, വേണ്ട നടപടികൾ എടുക്കണം. ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. ഡേയ് കമ ഓൺ കമ ഓൺ വാ വാ വാ. അല്ല അല്ലെ, ഇതൊക്കെ എന്താ? ഇല്ലല്ല, ഒന്നും പേടിക്കണ്ട, എന്റെ വക ചെറിയൊരു സമ്മാനമാണ്. ചെറുതാണ്, ചെറുതാണ്. അല്ല ഇത് ഇതാരാ? ഇതൊക്കെ ആരാ? ഇതൊക്കെ എന്റെ ഗുണ്ടകളാണ്. ഇതെല്ലാം എടുത്തു വെച്ചോളൂ. ചെറിയൊരു സമ്മാനം, പക്ഷേ എടുത്തോളൂ. അതെ, സാറ് പറയുന്ന പോലെ എന്താ വെച്ചാ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് സ്റ്റേഷനിൽ വരുന്ന പോണ്ടിയോട്ട് വരും. അത് കുഴപ്പമില്ല. അപ്പൊ ഞാൻ യൂണിഫോം ഇട്ടോട്ട് വരാവേ. ഓക്കെ, യൂണിഫോം ഇല്ലാതെ സ്റ്റേഷനിലോട്ട് ചെല്ലേണ്ട കാര്യമില്ലല്ലോ. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ, നമ്മളെ ഡീസന്റ. നീ വിളിച്ച ഒന്നും പറഞ്ഞില്ലേ? ഒരു വക പറഞ്ഞില്ല, എല്ലാം സമ്മതിച്ച, എല്ലാം സോൾവ് ചെയ്തു. അങ്ങനെ വരാൻ വഴിയില്ല. അതാണ് ഞാൻ ചാണ്ടി. അതാണ് അളിയപ്പോ അളിയനിപ്പം പറയും, യൂണിഫോം ഇട്ടിട്ട് ഇപ്പൊ നമുക്ക് സ്റ്റേഷനിലോട്ട് പോവാം, സ്റ്റേഷനിൽ ചെന്നല്ല സോൾവ് ചെയ്യാന്ന് പറഞ്ഞു. യൂണിഫോം ഇടാൻ വേണ്ടി അകത്തോട്ട് പോയാ, പിന്നെ ഇപ്പൊ വരും. നീ എവിടെ പോകുന്നു? ഓടി രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടു. ജോർജ്, നമുക്ക് സ്റ്റേഷനിലോട്ട് പോയാലോ? ഒരു എസ് ഐ കയറി ജോർജ്. നിനക്ക് പാറമട ഉണ്ടല്ലേ, പാറ പൊട്ടിച്ച് പാപ്പട്ടയുടെ വീട് പൊട്ടിത്തെറിച്ചപ്പോ നിനക്ക് സന്തോഷം. എന്നെ സ്കെയില് ജോലി വിളിക്കുന്ന എന്തെല്ലാം അവിടെ നിക്ക്. ഞാൻ സ്കെയില്, എന്നെ സ്കെയില് ജോർജ് എന്ന് വിളിക്കുന്ന എന്താന്ന് എനിക്ക് അറിയാവടാ. ഒന്ന് രണ്ട് നട്ടല്. ഈ സാമാനം എല്ലാം എടുത്തോണ്ട് ഇറങ്ങിക്കോണം. നീ വിചാരിച്ച് ഈ സാധനം എല്ലാം എടുത്തു വെച്ച് ഞാൻ അങ്ങ് സൂക്ഷിക്കുന്നു വിചാരിച്ചല്ലേ. നീ എടുക്കടാ, എടുക്കടാ, ഇറങ്ങേ, ഇറങ്ങിക്കോ. ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ മൂർഖം ഫാമിലിയാണ് നോവിച്ചു വിടുന്നത്. അയ്യോ, വാവ സുരേഷ് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. അയ്യോ, രണ്ട് മൂന്ന്. അയ്യോ, നാളെ രാവിലെ 10 മണിക്ക് സ്റ്റേഷനിൽ ഹാജരായിക്കോണം. കൊണ്ടുപോ അവനെ. കയ്യില് ജോർജിനകത്തോണ്ട കളി. അവനെങ്ങനെയാണ് ഇവിടെ വന്നേ? അതാണ് ഞാൻ ഇങ്ങനെ നാളെ ഇല്ലേ അവനൊക്കെ. ഒരു കാര്യം മനസ്സിലാക്കണം, ഇതെല്ലാം ഒരു ദിവസം കാണുന്നുണ്ട്. ഒരു ദിവസം നീ എന്റെ പേര് പറഞ്ഞ് കാണിക്കുന്ന ഉടായ്പോ കണ്ടല്ലേ, നിന്നെ ഞാൻ പൊക്കിയിരിക്കും ഞാൻ. ഹലോ, ഹലോ, ഹലോ. അവൻ കാണാൻ ഭയങ്കര ചീത്തപ്പോരാണ്. എത്ര പെട്ടെന്ന് പൊക്കിയിരിക്കണം. ഓക്കെ, ഞാൻ താഴെത്തി. കള്ളപ്പണ കേസിൽ എടുത്തോണ്ടല്ലോ അവൻ നമ്മളെ പരിസരത്ത് എവിടെ ഉണ്ടെന്ന്. അവനെ കൂമ്പ്യാൻ കലക്കും. കള്ളപ്പണ കേസ് പ്രതി നമ്മുടെ ഏരിയ. അത് ഇതെന്താണ് കുഴിയാനി? അയ്യോ അയ്യോ, ഇവിടെ നിന്നെ ധരിക്കാൻ അടിയ ഇപ്പൊ അങ്ങോട്ട് പോയത്. ഇപ്പൊ കോള് വന്ന് പിടിക്കാൻ വേണ്ടി. ഓ, ഇപ്പൊ കോള് വന്ന് കള്ളപ്പാള കേസിലെ പ്രതി ഈ ഏരിയ എത്തി. നിന്നെ ഇപ്പൊ പോക്ക് പോ. നീ ഒറ്റ കാരണോട് ചാണ്ടി പോലാണ് പൈസ വാങ്ങിച്ച് കള്ളപ്പണം 5 ലക്ഷം രൂപ വാങ്ങിച്ചത് ഞാൻ മാറാൻ വേണ്ടി നോക്കിയത്. എന്നിട്ട് എന്റെ പോലീസ് പിടിച്ച് പിടിച്ച വഴിക്ക് ഞാൻ ചാടി. ഇനി എന്നെ പോലീസ് പൊക്കിയാൽ നിന്റെ പേര് ഞാൻ പറയൂ. ഒരു കാര്യം ചെയ്, നീ എവിടെയും പോയി അളിയിലെടുത്ത് പറഞ്ഞ് എങ്ങനെയും റെഡിയാക്കാം. ഇങ്ങോട്ട് വന്നേ. അയ്യോ ചേട്ടത്തി, അയ്യോ എന്ത് ചെയ്യും? നീ എവിടെയെങ്കിലും ഒളിയടാ. ഒരു കാര്യം, വാ 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 വാ, പെട്ടെന്ന് കേറ്. അല്ല, നിങ്ങൾക്കൊക്കെ ഭയങ്കര പരാതിയല്ലേ. ഞാൻ ഇവിടെ ഒരു ജോലിക്കും കുളിക്കും പോകുന്നത് വെറുതെ നിക്കണെന്ന്. അങ്ങനെ ഞാൻ ഇന്ന് മുതൽ വാഴക്കന്ന് എടുത്ത് കൃഷി ചെയ്യാന്ന് വിചാരിച്ചു. ഇത്
കോഴിക്കുഞ്ഞ് അല്ല വാഴക്കന്നിന്റെ കോഴിക്കുഞ്ഞിന്റെ മുട്ട. സത്യം പറ ഇത് എന്തോ സംഭവം, നീ കൊണ്ടുവച്ചാ എന്താ വാഴക്കന്ന്? എടാ സത്യം പറ എന്താന്ന് പറ, നീ നിനക്ക് എന്തോ കള്ള ഞാൻ പാലിക്കടാ. എന്താ കള്ള തച്ച? അല്ല അളിയനെ കണ്ടപ്പോഴേ, ഈ യൂണിഫോമിൽ അളിയനെ കണ്ടപ്പോ വിറയിലും വന്ന് അയ്യോ പനിയുണ്ടെന്ന് നോക്കിയു. അതെന്തോടാ സത്യം പറ അളിയ സത്യനും വാഴക്കന്ന്. അളിയ വാഴക്കന്ന്? ഓ അളിയൻ പറഞ്ഞില്ല എന്തെങ്കിലും ജോലി ചെയ്ത് നന്നായിട്ട് ജീവിക്കണമെന്ന്? അങ്ങനെ നമ്മുടെ പറമ്പിൽ കുഴിച്ചിടാൻ വേണ്ടി വന്ന വാഴക്കന്ന് കൃഷി ഓഫീസിൽ നിന്ന് വാങ്ങിയത്. നല്ലതാടാ. നടന്നതിനെ ഒരു വശമുണ്ടിയാ, പിന്നെ അങ്ങനെ ഒന്നും വാഴക്കന്ന് നടാൻ പറ്റില്ല. വാഴക്കന്ന് നടാൻ അറിയാവോ? ഈ വാഴക്കന്ന് ഒരു കന്ന് നട്ടിട്ട് രണ്ട് മീറ്റർ അടുത്ത തടം എടുക്കാവുള്ളൂ. നല്ലതൊക്കെ വെക്കണം. പിന്നെ ആദ്യം നമ്മള് അതിന്റെ വിത്തിനകത്ത് നമ്മള് ഡി ഡി ടി ഇടണം, കാരണം ഈ ഉറുമ്പ് ഭയങ്കര ശല്യം. കേട്ടാ ഉറുമ്പ്, ഇത് ചാണകത്തി മുക്കി വെച്ചേക്കാണ്, ചാണകം മുക്കി വെച്ചേക്കാണ്. ചാണകം കിട്ടുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ആ പഞ്ചായത്ത് ഒരു ഒറ്റ കിണങ്ങൾ പഠിച്ചാ എന്റെ സ്ഥലപ്പന. ഇതെന്തിന്? ഈ കന്നിന്റെ അടിപ്പാവ് വന്ന് ചെത്തണം, ചെത്തിട്ട് ഇതങ്ങോട്ട് അടിക്കണം. കന്നട് അരങ്ങന്ന് വാഴക്കന്ന് കിളിച്ചാടാ, എടുത്താടാ വാഴക്കന്നാണ്. വാഴക്കന്ന് നീ എടരാത്, അമ്മയുടെ വാഴക്കന്നാണ്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? നല്ല അല്ലേ? നീ വിചാരിച്ച കങ്ങൾ കേരള പോലീസ് പേര് മണ്ടന്മാരെന്ന് വിചാരിച്ച നിന്നോട് ഞാൻ പറഞ്ഞില്ലേ? നിന്നോട് ഞാൻ എന്ത് പറഞ്ഞ്? ഇതെല്ലാം ഒരാള് കാണുന്നുണ്ട്. നീ ആഴ്ച അല്ലേ വരുവാണെന്ന് നിനക്കറിയാൻ വയ്യാത്തോണ്ട് ഒരു സുഹൃത്ത് എനിക്ക് ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഒരാൾ എപ്പോഴും ഒരാൾ കാണുമെന്ന് പറഞ്ഞില്ലേ? അത് കാണുമെന്ന് പറഞ്ഞില്ലേ? ആ ആളാണ് ഇതായിരിക്കുന്ന സി സി ടി വി ക്യാമറ. ഞാൻ വലിക്കാനല്ലേ ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നത്. ഈ സി സി ടി വിയും ഈ മൊബൈലുമായിട്ട് ലിങ്കാണ്. നീ ഇവിടെ കിടന്ന് കാണിക്കുന്നതെല്ലാം ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്. കേട്ടാ എന്തൊരു സ്കെയിൽ, ഇവന് സ്കെയിൽ വെച്ചു ഇല്ലടാ. ഒന്ന് രണ്ട് ഹായ് നട്ടൽ അളിയനും അച്ചമ്മയും കൂടെ ഒരു കാര്യം ചെയ്യും, മര്യാദക്കൊന്ന് ജീപ്പിക്കുന്നത് തെറ്റിയെന്നോരെന്തും തെറ്റാണ്. അവിടെ രക്തബന്ധമൊന്നുമില്ല, അങ്ങനെ ഇന്നൊക്കെ വീട്ടില് മനസ്സിലായ? നീയും പോയി കിടടാ ഒരു ആറ് മാസം. ബാ പിന്നൊരു കാര്യം, നിനക്കുള്ള സ്കെയിലേ ഞാൻ വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഡ്യൂട്ടി ഫസ്റ്റ്. പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും തമ്മിൽ ഇടകലർത്തരുത് എന്ന നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഈ മെസ്സേജും പെർഫോമൻസും ഇനി എത്രത്തോളം നമ്മുടെ ജഡ്ജസിന് ഇഷ്ടമായി എന്നൊന്ന് അറിയണ്ടേ? അതിനു മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. കറുത്ത് കരി വളിച്ച് കരിക്കട്ട പോലെയായി. എങ്ങനെ കറക്കാതിരിക്കും? ഡെയിലി ഞാൻ 12 ഒട്ടകത്തല്ലേ കറക്കണത്. ഒട്ടകത്തിന്റെ മുകളിൽ കയറിയുള്ള കറക്കം, ഒട്ടകത്തിന്റെ താഴെ നല്ലടാ കറക്കണ്ടത്. എന്റെ കയ്യിൽ ഒന്നുമില്ല, എന്റെ കൂടെ ആരില്ല. എന്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും എനിക്കൊരു സ്കോപ്പുമില്ല. എത്രയോ ആൽബങ്ങൾ എടുത്ത ആളാണ്. എനിക്കായി, നിനക്കായി, അവനിക്കായി, വെണ്ടയ്ക്കായി, പാവയ്ക്കായി, ഓമയ്ക്കായി തുടങ്ങിയ ആൽബങ്ങളുടെ സൃഷ്ടാവ്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, യൂണിഫോം ഇടുന്നതിന് മുമ്പ് ബാബു നമ്പൂതിരി, യൂണിഫോം ഇട്ടാൽ ഭാഗ്രാസേ സുരേഷ് ഗോപി. അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഈ സ്കിറ്റ് കണ്ടാൽ അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് തോന്നും. അതാണ് ഈ സ്കിറ്റിൻ്റെ വിജയം. ചില കാര്യങ്ങൾ നമ്മൾ അവിടെ യുക്തി വഴിമാറും. നമ്മൾ അത്രത്തോളം രസിപ്പിക്കുമ്പോൾ, അത്രത്തോളം ചിരിപ്പിക്കുമ്പോൾ അവിടെ യുക്തിക്ക് പ്രസക്തി ഉണ്ടാവില്ല. ബോറടിക്കുമ്പോൾ നമ്മൾ യുക്തിയെക്കുറിച്ച് ആലോചിക്കും. ഇവിടെ അത് ആ ചിന്തകളിലോട്ടൊന്നും നമ്മൾ പോകാത്തതിന് കാരണം ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ്, ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റിംഗ്, അതാണ് ഇതിൻ്റെ കാര്യം.
ഈ വീട്ടിനുള്ളിൽ തന്നെ ഒരു ക്യാരക്ടറുള്ള ഒരു ഒരു പോലീസ് ഓഫീസറിനെ അവതരിപ്പിച്ചു. അതിന് ചുറ്റിപ്പറ്റിയുള്ള സംഭവങ്ങളും ഹൃദ്യമായിട്ട് തന്നെ അവതരിപ്പിച്ചു. ഓൾ ദ ബെസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. താങ്ക് യു സർ. റിമി, ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. യെസ്. കാലക്കി, സൂപ്പർ. ആദ്യം തൊട്ട് അവസാനം വരെ നമ്മളെ ചിരിപ്പിച്ചു. ഡയലോഗ് എല്ലാം കോമഡി ഉണ്ട്. അപ്പം ഞാൻ ശ്രദ്ധിച്ചത് നിങ്ങളുടെ ചില ആക്ഷനിൽ വരെ നമുക്ക് നമ്മളെ നിങ്ങൾ മിണ്ടാണ്ട് തന്നെ ചിരിപ്പിച്ചു. അങ്ങനെയുള്ള രണ്ടൊന്ന് സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മുടെ രജിച്ചേട്ടൻ യൂണിഫോം എടുത്ത് ഇടുന്ന ഷർട്ട് അങ്ങ് ഊരിയിട്ട് നേരെ തിരിച്ച് ഭാര്യ അങ്ങ് കറക്കി അത് എടുക്കുന്നത് ഊയ് ഒരു അത്ഭുതം പോലെ തോന്നുന്നു. അത് എന്തോ ഭയങ്കര രസമായിരുന്നു. ഇന്നേ വരെ അത് കണ്ടിട്ടില്ല. അതുപോലെ മനോജേട്ടൻ നമ്മുടെ പാറ മുതലാളി മുതലാളി വന്നിട്ട് ഈ കസേരയിലോട്ട് ഇരിക്കുമ്പോൾ ആ കാലെടുത്ത് വെക്കുമ്പോൾ പോലും ഓ എന്തൊരു പവർ അങ്ങനെ എടുത്ത് വെക്കുന്നതിന് അത് കലക്കി. അതേപോലെ നമ്മുടെ സിസി ഒരു ഇവിടെ ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളൂ, പക്ഷെ വളരെ എക്സ്പീരിയൻസ് ആയ ഒരു ആക്ട്രസിനെ പോലെയാണ് സിസി പെർഫോം ചെയ്യുന്നത്. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് ചിരിക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. താങ്ക് യു. റോയ് ചേട്ടാ, ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സർ, നിങ്ങൾക്ക് അഭിമാനിക്കാം. നല്ല സ്കിറ്റായിരുന്നു. എസ്ഐയുടെ എടുക്കുമ്പോൾ തന്നെ ഈ ഡ്യുവൽ പേഴ്സണാലിറ്റി, ഈ അന്യെന്നവർ പറയുമെങ്കിലും അത് ആക്ടറിൻ്റെ കയ്യിലായിരുന്നിരിക്കുന്നത്. നേരത്തെ ചെയ്ത പെർഫോമിൽ നിന്ന് വ്യത്യാസമായിട്ട് ചെയ്തില്ലേ? അത് രജി പൂർണ്ണമായിട്ടും ഗംഭീരമായിട്ട് ചെയ്യും ചെയ്തു. പിന്നെ അതിൽ ആ മുതലാളി വരുമ്പോഴത്തേക്കും സാറിന് പ്രിയൻ്റെ വന്ദനത്തിലൊക്കെ തെയ്യം താര എന്നൊരു മ്യൂസിക് ഇട്ട് അയാളെ കൊണ്ടുവരികയും അവസാനം അയാൾ അടി കൊണ്ട് അയാൾ ഒരു ഡെഡ് ബോഡി കണക്ക് എടുത്തുകൊണ്ട് പോകുമ്പോൾ അവിടെയും ആ തെയ്യം താര വീണ്ടും റീ റെക്കോർഡിങ്ങിൽ വായിച്ചിട്ടുണ്ട്. അതൊരു നല്ല ചിന്തയാണ്, അത് പറയാതിരിക്കാൻ വയ്യ. ഇതിനകത്ത് എല്ലാവരും മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട്, ആരും ഒരു കുറവ് വരുത്തിട്ടില്ല, എല്ലാവരും നന്നായിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, എനിക്ക് നിങ്ങളെപ്പോലെ തന്നെ പലപ്പോഴും നമ്മൾ വേദികളിൽ പ്രോഗ്രാം ചെയ്യുന്നല്ലാതെ ഇങ്ങനെ കണ്ടിരുന്ന ഒരു അവസരം വളരെ കുറവാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഓടിപ്പോകുന്നതിൻ്റെ പ്രധാന കാരണം എനിക്ക് നിങ്ങളുടെ സ്കിറ്റ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പം ഈ നിമിഷം വരെയുള്ളത്, ഇതുവരെയുള്ള ഓരോ സ്കിറ്റും ഗംഭീരമായിരുന്നു. കാരണം ഒരുപാട് ആസ്വദിച്ച്, ഒരുപാട് ചിരിച്ചു, ഒരുപാട് നമുക്ക് മനസ്സിലാക്കാനുള്ള കുറേ കാര്യങ്ങൾ കൂടി. എല്ലാവരും ഒന്നൊന്നിനും മെച്ചപ്പെട്ട പെർഫോമൻസ് ആയിരുന്നു. അത് ഗംഭീരം. ഒരു സിനിമ സ്ക്രിപ്റ്റിംഗ് ഇതിനകത്തുണ്ടായിരുന്നു. ലൈവ് നമ്മളൊരു സംഭവം ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് സംഭവിക്കും, പക്ഷെ എവിടെ പോയാലും നാല് കാലിൽ വീഴുക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് നിങ്ങളുടെ എല്ലാ കലാകാരന്മാരിലും ഉണ്ട്, കലാകാരികളിലുണ്ട്. ഓൾ ദി ബെസ്റ്റ്. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഈ ഒരു പെർഫോമൻസിന് ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. റിമി, 29. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്ന ഈ ഒരു മെസ്സേജിനും സ്കിറ്റിനും ഒക്കെ കൂടെ ചേർത്തിട്ട് ജഡ്ജസ് ആർ ഗിവിംഗ് 97/100. ഗ്രേറ്റ് ജോബ്. ഒരു കാലത്ത് നമ്മുടെ മലയാളത്തിലെ ട്രെൻഡ് തന്നെയായിരുന്നു ഈ മ്യൂസിക്കൽ ആൽബംസ്. ഇവിടെ ഇതാ ഒരു ആൽബം മേക്കിങ്ങിൻ്റെ സ്റ്റോറിയുമായിട്ടാണ് നമ്മുടെ ടീം റോക്ക് വേദിയിലെത്താൻ പോകുന്നത്. എങ്ങും പോയേക്കരുത്. ഐ വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. കറുത്ത് കരി വളിച്ച് കരിക്കട്ട പോലെയായി. എങ്ങനെ കറക്കാതിരിക്കും? ഡെയിലി ഞാൻ 12 ഒട്ടകത്തല്ലേ കറക്കണത്? ഒട്ടകത്തിന്റെ മുകളിൽ കയറിയുള്ള കറക്കം ഒട്ടകത്തിന്റെ താഴെ നല്ലടാ കറക്കണ്ടത്. എന്റെ കയ്യിൽ ഒന്നുമില്ല, എന്റെ കൂടെ ആരില്ല. എന്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും എനിക്കൊരു സ്കോപ്പുമില്ല. അറിയില്ലേ, എത്രയോ ആൽബങ്ങൾ എടുത്ത ആളാണ്. എനിക്കായി, നിനക്കായി, അവനിക്കായി, വെണ്ടയ്ക്കായി, പാവയ്ക്കായി, ഓമയ്ക്കായി തുടങ്ങിയ ആൽബങ്ങളുടെ സൃഷ്ടാവ്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1,00,000 രൂപ. മ്യൂസിക്, കോമഡി, ലവ്, ഇത് മൂന്നും ഒരു കിട്ടിലൻ കോമ്പിനേഷൻ ആണ്. ഇവിടെ ഇതാ മ്യൂസിക്കൽ ലവ് സ്റ്റോറിയുമായി ഈ വേദിയിലെത്തുന്നു കോമഡി സ്റ്റാർസ് സീസൺ 2 ലെ ദ ഓൾ ടൈം ഡിമാൻഡഡ് ടീം
റോക്ക്. എട മണിയാ, എന്റെ മോൻ ഉദയൻ 10 വർഷത്തിന് ശേഷമാ നാട്ടി വരുന്നത്. അത് അറിയാന്നുള്ളതുകൊണ്ടല്ലേ ഞാനും അവളും കൂടെ രാവിലെ തന്നെ പോകുന്നത്. ഇത്രയും നാളും കുടുംബത്തിന് വേണ്ടി ഗൾഫിൽ കിടന്നവൻ കഷ്ടപ്പെട്ടു. നിനക്ക് അറിയണ മണിയാ, എന്നും രാവിലെ ഒരു ബുത്തൂസും കഴിച്ചോണ്ട് അവൻ ജോലിക്ക് പോണത് തന്നെ. അല്ല, കുബ്ലൂസ്. ഓ, എന്റെ അമ്മച്ചി ബുത്തൂസ് അല്ല, കുബ്ബൂസ്. ഓ, കളിയനാന്ന് പറഞ്ഞ് നടക്കുന്നു. നിനക്ക് വല്ല ഉത്തരവാദിത്തം ഉണ്ടാടാ? നീ അല്ലേ അവനെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരാന്ന് പറഞ്ഞത്? അതുകൊണ്ടല്ലേ രാവിലെ അമ്മ അവനെ ടീമിനെ ഞാൻ തിരുവനന്തപുരം എയർപോർട്ടിലോട് പറഞ്ഞു വിട്ടത്. പിന്നെ കൊച്ചപ്പനെ ടീമിനെ നേരെ നെടുമ്പാശ്ശേരിക്ക് വിട്ടിട്ടുണ്ട്. പിന്നെ എന്റെ കുറച്ച് കൂട്ടുകാരന്മാരെ പറഞ്ഞ് പുത്തരി കണ്ട മൈതാനത്തോട്ടും വിട്ടിട്ടുണ്ട്. നിനക്ക് എന്താടാ പ്രാന്ത? നീ എന്തിനാണ് അവരെ അവിടെയൊക്കെ പറഞ്ഞു വിട്ടത്? അളിയൻ വരുന്നത് എയർ ഇന്ത്യയിലല്ലേ, അത് എപ്പ വരും എവിടെ കൊണ്ടിറക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. പിന്നെ എവിടെ കൊണ്ടിറക്കിയാലും ലവന്മാര് വട്ടോട്ട് പിടിച്ച് ഇവിടെ കൊണ്ടുവരും. അയ്യോ, എന്റെ മോന് ആട്ടിറച്ചി ഭയങ്കര ഇഷ്ടവാ, പക്ഷെ പോത്തിറച്ചിയേ കിട്ടിയുള്ളൂ. അത്രേ ഉള്ള അമ്മച്ചി, അത് നാട്ടിയാണ്. ആ, ഇപ്പൊ ആട്ടിറച്ചി ആയില്ല, കൊണ്ടുപോയി വെക്കി. നിന്റെ ബഹളം കേട്ടാത്തൊന്നും ഓഹി ചുഴലിക്കാറ്റ് ഇങ്ങോട്ട് വരുന്നെന്ന്. എടാ, എന്റെ മോനല്ലേ ഇങ്ങോട്ട് വരുന്നത്. കുഞ്ഞമ്മാമ പോയി കഴിഞ്ഞാ കൃത്യമായിട്ട് ആളെയും കൊണ്ടല്ല വരുത്തുള്ളേ. കുഞ്ഞമ്മാമ ഒരു പാവാ. എന്നിട്ട് അളിയ എവിടെ? ഞാൻ നിൽക്കുന്നു. പാവം കേറിയില്ലല്ലേ. ഓ, ഇതിനൊക്കെ നിങ്ങളെ പറഞ്ഞയച്ച എന്നെ വേണം തല്ല. കുറച്ച് നേരം കൊണ്ട് ഞാൻ വിചാരിക്കാൻ നിനക്കൊന്ന് തരണോന്ന്. എടാ, അവൻ എന്തിയേ? അമ്മ, മോനെ, മക്കളെ, നീ വണ്ടി കേറിയില്ലായിരുന്നോ? മക്കളെ ശ്രദ്ധിക്കാൻ പറ്റിയില്ലടാ, പെട്ടിയിലായിരുന്നു ശ്രദ്ധ. അമ്മോനായി പോയി, അല്ലെങ്കിൽ ഞാൻ പെട്ടിക്കാത്താക്കിയെന്നെ കേട്ടടാ പാട്ടി. എങ്ങനെ ഇരുന്ന ചെറുക്കനാ, ഇപ്പൊ കറുത്ത് കരിവളിച്ച് കരിക്കട്ട പോലെയായി. എങ്ങനെ കറക്കാതിരിക്കും? ഡെയിലി ഞാൻ 12 ഒട്ടകത്തല്ലേ കറക്കണത്. ഒട്ടകത്തിന്റെ മുകളിൽ കയറിയിരുന്നുള്ള കറക്കം. ഒട്ടകത്തിന്റെ താഴെ നിന്നല്ലടാ കറക്കണ്ടത്. ഈ കളവന് ഞാൻ ഞെരടി കൊല്ലും. എന്റെ മോന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. വാ, അകത്തു പോയി വല്ലതും കഴിക്കാം. അവൻ വന്നിട്ടുണ്ടാവോ? പിന്നെ ഞാൻ കണ്ടതല്ലേ അവൻ കാറിൽ പോണത്. ഉദയാ, വാ വിളിച്ചു നോക്കാം. എന്താ കാണിക്കുന്നത്? നീ അല്ലേ പറഞ്ഞ വാ വിളിച്ചു നോക്കാം. വാ വിളിച്ചു നോക്കാന്നല്ല, വാ അവനെ വിളിച്ചു നോക്കാന്ന്. ഉദയാ, ഉദയാ, ചെറുക്കൻ ഗൾഫിൽ നിന്ന് കേറിയില്ല, അതിനു മുമ്പ് ഭിക്ഷക്കാരിങ്ങെത്തി. അയ്യോ അമ്മ, ഞങ്ങള് ഭിക്ഷക്കാരല്ല, ഉദയന്റെ സുഹൃത്തുക്കളാ. റാഫി, ഷാഫി, അളിയ. ഞാൻ വന്നെന്നറിഞ്ഞ ഉടനെ വന്നല്ലേ എന്നെ തൊലയ്ക്കാൻ വേണ്ടി. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞല്ലടാ ചങ്കേ. അയ്യോ, തമാശക്ക് എന്ന് പറഞ്ഞിട്ട് നെഞ്ചത്താണോ അടിക്കുന്നത്? എടാ പിന്നെ ചങ്കെന്ന് പറയുമ്പോ നെഞ്ചത്തല്ലാതെ പിന്നെ തലക്കിട്ടടിക്കാൻ പറ്റൂ? അളിയാ, ആ കാശൊക്കെ ഉണ്ടായിക്കൊണ്ട് വന്നതല്ലേ, എന്താ അടുത്ത നിന്റെ പ്ലാൻ? എങ്ങനെയെങ്കിലും നിന്റെയൊക്കെ അടുത്ത് നിന്ന് എനിക്ക് രക്ഷപ്പെടണം. അളിയാ, ഒരു തമാശ പറഞ്ഞല്ലേ അളിയ. ആ, ഇനി നാട്ടിൽ എന്തെങ്കിലും ഒരു പണി നോക്കണം. ഒരു ചെറുകിട ബിസിനസ് തുടങ്ങാൻ എന്ത് വേണോ അളിയ? ആദ്യം നീ ഒരു വൻകിട ബിസിനസ് തുടങ്ങണം. അപ്പയാ, നീ അല്ലേടാ തുടങ്ങുന്നത്, അപ്പോഴത് ചെറുകിട ബിസിനസ് ആയിക്കോളും. അളിയ, അളിയ, അതൊക്കെ പോട്ടെ, ഇപ്പൊ നാട്ടിൽ നിങ്ങൾ എന്താ പരിപാടി? തേപ്പ് ആൽബം, തേപ്പ് ആൽബം. എടാ, ഞങ്ങളിപ്പോ കുപ്രസിദ്ധരായ ആൽബം മേക്കേഴ്സ് അല്ലേ. സുപ്രസിദ്ധ, സുപ്രസിദ്ധ, ശ്രദ്ധ മേക്കേഴ്സ് അല്ലേ. ഇവൻ കമ്പോസ് ചെയ്യുന്ന മ്യൂസിക്കിനെ ഞാൻ ഡയറക്ട് ചെയ്ത് മ്യൂസിക് ആൽബമാക്കി മാറ്റും. കുണ്ടറ റാഫിയും കുണ്ടറ ഷാഫിയും. അളിയ, നീ അപ്പൊ ഞങ്ങളുടെ ആൽബങ്ങളൊന്നും കേട്ടിട്ടില്ലേ? ആ, ഞാൻ യൂട്യൂബിൽ ഒന്നും കണ്ടിട്ടുണ്ട് അളിയ. എടാ, എനിക്ക് അറിയാൻ വയ്യ തന്നെ ചോദിക്കുക, പാട്ടുമായിട്ട് ഒരു ബന്ധമില്ലാത്ത നിങ്ങൾ എങ്ങനെ ഈ മ്യൂസിക് ആൽബം ചെയ്യുന്നു? സിറ്റുവേഷൻ, സാഹചര്യം. നീ അങ്ങ് ഗൾഫിൽ പോയല്ലോ, പിന്നെ ഞങ്ങൾ രണ്ടിനും ഇവിടെ തേരാ പേരാ അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നപ്പോ ഞാൻ എവനോട് പറഞ്ഞു, എടാ നമുക്കൊരു ആൽബം പിടിക്കാം. അപ്പൊ അവൻ പറയാം അവന്റെ കാശില്ലെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, നിന്റെ കയ്യിൽ ഒന്നുമില്ലേ? അപ്പൊ അവൻ പറയാം, എന്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ എന്താ, എന്റെ കയ്യിൽ ഒരു സ്കോപ്പ്.
ഇല്ലല്ലോ. അവൻ പറഞ്ഞ വാക്കുകളെല്ലാം എടുത്ത് വെച്ച് ഞാൻ മ്യൂസിക് കമ്പോസ് ചെയ്തൊരു ആൽബം ഒക്കെ ഉണ്ടാക്കി. അത് കയറി ഞാൻ കൊളുത്തി കളിയാ. അതേത് ആൽബം വേണമെങ്കിൽ ഞാൻ കേൾപ്പിച്ചു തരാം. എന്റെ കയ്യിലൊന്നുമില്ല, എന്റെ കൂടെ ആരില്ല. എന്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും എനിക്കൊരു സ്കോപ്പുമില്ല. അന്ന് മുതൽ ഞാൻ യവന്റെ ആൽബങ്ങളുടെ സംവിധായകനായി മാറി. കഴിഞ്ഞ വർഷം നിനക്ക് വേണ്ടി ഞാൻ കമ്പോസ് ചെയ്ത് ഇവൻ സംവിധാനം ചെയ്ത എന്റെ മ്യൂസിക് ആൽബം എനിക്ക് ഓർമ്മ വന്നു. അതേത് മ്യൂസിക് ആൽബം? ഞങ്ങളുടെ ചങ്ങാതി ബ്രോ. അന്ന് മുതൽ ഞങ്ങൾ ചെയ്ത മ്യൂസിക് ആൽബം എല്ലാം ഹിറ്റല്ലേ. കാട്ടുകോഴിക്കുന്നതിന് കോട്ടുവാ, മൊഞ്ചത്തി നീ ഒരു തഞ്ചത്തി, ഊങ്ങയുടെ തേങ്ങ, ഇക്കാന്റെ മക്ക. പിന്നെ പുതിയൊരു ആൽബത്തിന്റെ പണിപ്പുറയിലാണ് ഞങ്ങൾ ഇപ്പോൾ. അതേത് ആൽബം? പെണ്ണേ പെണ്ണേ കർളേ. നിങ്ങൾ ഇത്രയും വലിയ ആൽബം തരായത് ഞാൻ അറിഞ്ഞില്ല. പിന്നെ യവൻ ഇപ്പൊ കമ്പോസ് ചെയ്ത് വെച്ചിരിക്കുന്ന പെണ്ണെ പെണ്ണെ കർള എന്ന പാട്ടുണ്ടല്ലോ, ഇത് ഞാനാണ് സംവിധാനം ചെയ്യണം അറിഞ്ഞപ്പോ തന്നെ പ്രൊഡ്യൂസർമാർ മുഴുവൻ എന്റെ പിറകെയാണ്. അറിയാ ഈസ്റ്റ് ബോട്ട് വിജയം വന്ന് ഈ ആൽബം കൊത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതല്ലേ? ഈസ്റ്റ് ബോട്ട് വിജയൻ അതാര്? അദ്ദേഹത്തെ അറിയില്ലേ, എത്രയോ ആൽബങ്ങൾ എടുത്ത ആളാണ്. എനിക്കായി, നിനക്കായി, അവനിക്കായി, വെണ്ടയ്ക്കായി, പാവയ്ക്കായി, കോമയ്ക്കായി തുടങ്ങിയ ആൽബങ്ങളുടെ സൃഷ്ടാവ്. എന്റെ ശിഷ്യന്മാരിൽ ഒരാളാണ് ഈസ്റ്റ് ബോട്ട്. യവൻ ഈ ആൽബം പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഒരേ വാശി. അപ്പോഴാണ് യവൻ എന്നോട് പറഞ്ഞത്, എന്തുകൊണ്ട് ഈ ഭാഗ്യം നമ്മുടെ ഉദയന് കിട്ടിക്കൂടാന്ന്. അളിയാ ഈ പെണ്ണ പെണ്ണ കർള എന്ന് പറയുന്ന ഈ ആൽബം ഉണ്ടല്ലോ, ജിമിക്കും കമ്പലിന് മുകളിൽ പോവും. നീ ഇത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാ വെച്ചടി വെച്ചടി കേറ്റമായിരിക്കും. കടവല്ലടാ, നീ മുകളിലേക്ക് പോകുമെന്ന്. എന്നെ മുകളിലോട്ട് എടുക്കുമെന്നാ? എടാ നീ രക്ഷപ്പെടുവെന്ന്, ഞങ്ങളെ പോലെ അറിയപ്പെടുവെന്ന്. അത് മാത്രമല്ല, എന്റെ ഈ ആൽബത്തിലെ നായകന് നിന്റെ അതേ മുഖമാണ്. അത് ശരിയായിരിക്കും, ഒരാളെ പോലെ 9 വരെ ഉണ്ടെന്നല്ലേ ശാസ്ത്രം. ഓ എടാ നീയാണ് ഇതിനകത്തെ നായകനെന്ന്. അതിന് എനിക്ക് അതിനുള്ള ഗ്ലാമർ ഉണ്ടോ? അളിയാ ഇപ്പോഴത്തെ നായകന്മാർക്ക് അങ്ങനെ ഗ്ലാമർ ഒന്നും വേണമെന്നില്ലെന്ന്. പിന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു ഇച്ചിരി കാശും അതും നിന്റെ ഉണ്ട്. തോനെ പൈസ ആവൂ, കൂടി പോയാ ഒരു 10 ലക്ഷം രൂപ. അത്രേ ഉള്ളേ? 10 ലക്ഷം രൂപ? ഈ പരിപാടിക്ക് ഞാനില്ല. ഞാൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പൈസയാണ്, ആൽബം എടുക്കാൻ ഞാനില്ല. നിങ്ങൾ പോയാ പോയാ. 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞൊരു വലിയ തുകയാണോ? 10 ലക്ഷം എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപയ്ക്കല്ലേ സന്തോഷമുണ്ട് സിനിമ എടുത്തത്. ഞങ്ങൾ ഒന്നും പറഞ്ഞോട്ടെ, നീ ഒന്നും പറയണ്ട, വീണ്ടും എന്നെ കുഴി ചാടിക്കാൻ വേണ്ടി വന്നിട്ടാണ്. വേണ്ട വേണ്ട, ഇറങ്ങി ഇറങ്ങി, ഒരു പരിപാടിക്ക് ഞാനില്ല. നീ അല്ലേ പറഞ്ഞത് വന്ന് പറഞ്ഞ അപ്പ തന്നെ അവൻ ആൽബം എടുത്തങ്ങ് മറിച്ചു കളയും, കാശ് വാരി ഇറക്കുന്നു. എന്നിട്ട് ഇപ്പൊ എന്തായി? പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ പൊണ്ണ പേങ്ങനായിരുന്നു, ഇപ്പൊ ബുദ്ധി വന്ന കാര്യമല്ലോ ഞാൻ അറിഞ്ഞു. അപ്പൊ അളിയ ഉദയ, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടാ. ശരി അളിയ, എന്നാ പിന്നെ കാണാം. ഡേ ഉദയ, നീ ഇതൊക്കെ കണ്ട, ഐശ്വര്യ, റസിയ, റംലത്ത്, ചെല്ല, ജാസ്മിൻ. നിനക്ക് ബ്രോക്കർ പണി ഉണ്ടായിരുന്നല്ലേ? ബ്രോക്കർ പണിയല്ല, ഇതൊക്കെ ഞങ്ങളുടെ ആൽബത്തിൽ അഭിനയിച്ച നായികമാരുടെ ഫോട്ടോകളാണ്. എടാ ഉദയ, ഞങ്ങളുടെ അടുത്ത ആൽബത്തിലെ നായിക ആരാണെന്ന് നിനക്കറിയാമോ? നമ്മുടെ തെക്കയിലെ സുധാരണല്ലേ, അങ്ങേരുടെ മോള് പ്രസീത. ആ കണ്ടോ, നീ എന്തിനാണ് എവരോടൊക്കെ പറയുന്നത്? നീ ആ ഫോട്ടോ എടുത്ത ഈസ്റ്റ് ബോട്ട് വിജയൻ അയച്ചോട്, അവനെ നമുക്ക് രക്ഷപ്പെടുത്താം. പ്രസീതയോ? ഏത് പ്രസീത? നമ്മുടെ കൂടെ പഠിച്ച പ്രസീത ഇല്ലേ? എടാ നീ അവിടെ കൊറേ നാൾ ഒളിപ്പിച്ചിട്ട് നടന്നില്ലേ? അവള് തന്നെ പ്രസീത. അവളുടെ കല്യാണം കഴിഞ്ഞില്ലേ? ഇല്ല. നീ സംഗീതം ചെയ്യും, നീ സംവിധാനം ചെയ്യും, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യും, പ്രസീത എന്റെ നായിക. നടക്കില്ല. ഒരു സൈഡിൽ നിന്ന് ഒപ്പിച്ചുകൊണ്ടിരുമ്പോ കുറെ കുരുവള് കയറി വരും. എന്റെ ആളിയെ അങ്ങ് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കള്ള പേരും പറഞ്ഞ് അടിച്ചു മാറ്റാൻ നോക്കണം. ഈ സംഭവം ഇവിടെ നടക്കൂല, നടക്കൂല, ഞാൻ സമ്മതിക്കൂല. ഇവിടെ ഇതിനകത്തൊരു വില്ലൻ കഥാപാത്രം ചെയ്യാനുള്ള നീ ഇങ്ങനെ സംസാരിക്കാൻ നിന്നാ? എന്തിനു? ഇതിനകത്ത് ഒരു പ്രധാന കഥാപാത്രം ചെയ്യാനുള്ള നീ ഇങ്ങനെ ഇടങ്കോലി നിന്നാൽ എങ്ങനാന്ന്? ഞാനാ? ആ ഞാനും ഉണ്ടായില്ലേ? പിന്നെ നീയാണ് ഇതിനകത്ത മെയിൻ. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അപ്പൊ ഇനി ഒന്നും ആലോചിക്കാനില്ല, നാളെ തന്നെ കൊടൈക്കനാലിൽ വെച്ച് നമ്മുടെ ആൽബത്തിന്റെ ഷൂട്ട്. കൊടൈക്കനാലിൽ വെച്ചാ? പ്രസീത ഫിക്സ്. കൊടുത്തു മുന്നിൽ വന്ന പെണ്ണേ, നീ മുത്തുമാല കോർത്തു വെച്ചതാക്കു വേണ്ടി, സ്വപ്നം കൊണ്ട് സ്വർഗം തീർത്ത കൽവിൽ, ഈ ഇഷ്ടമാകെ കാത്തു വെച്ചതാക്കു വേണ്ടി, ചൊല്ല് രജില എന്റെ രജില. നിർത്ത് നിർത്ത് നിർത്ത്, നിന്റെയൊക്കെ ഈ ഡാൻസ് കാണാനല്ലേ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്? ഡാൻസ് അറിഞ്ഞുവിടത്ത് ഒരു കിഴങ്ങ് നായകൻ അപ്പുറത്ത് ഇപ്പുണ്ട്, അവനെയാണ് അത് ഡാൻസ് പഠിപ്പിക്കേണ്ടത്. മനസ്സിലായോ? അങ്ങനെ ഡാൻസ് പഠിപ്പിച്ച് പഠിപ്പിച്ച് ഞങ്ങൾ ഒരു ഉള്ള സ്റ്റെപ്പ് പറഞ്ഞു. ആരാ എന്റെ അളിയനെ കിഴങ്ങാന്ന് വിളിച്ചത്? ആരാന്ന്? യോ, കിഴങ്ങാന്ന് വിളിച്ചതല്ല, ഉച്ചയ്ക്ക് ഊണിന്റെ കൂടെ കിഴങ്ങ് അവിച്ചതുണ്ടെന്ന് പറഞ്ഞതാ. ആ ആമേരിച്ച എന്റെ കിഴങ്ങ് അളിയനെ കിഴങ്ങാന്ന് വിളിച്ചത്. യോ ദോ പറഞ്ഞു കിഴങ്ങ്.
പ്രണയിക്കൂ ഒരു വട്ടം വിടരാപ്പുമൊട്ടുകളവിടെ കരയിക്കും പലവട്ടം. മൂന്ന് ദിവസം കൊണ്ട് ആൽബം ഷൂട്ട് തീർക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇന്നും കൂട്ടി അഞ്ചു ദിവസമായി. ഷൂട്ടിംഗ് തുടങ്ങി ആദ്യത്തെ രണ്ട് ദിവസം പ്രസീത വന്ന് അവളുടെ സീനിയറിന് നിങ്ങൾ പറഞ്ഞു വിട്ടു. എനിക്കിത് സംസാരിക്കാൻ കൂടി പറ്റിയില്ല. എട്ട് കുന്ന്, ആറ് മല, നാല് അരുവി, രണ്ട് ഹൈവേ, ഇവിടെയൊക്കെ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് നീ ഒക്കെ അങ്ങോട്ട് കൂടി നേരെ വര ഓട്ടിച്ച്. ഈ ഓട്ടം ഞാൻ നേരെ ഓടിയിരുന്ന ഞാൻ വന്ന ഗൾഫിൽ ചെന്ന് നിന്നേന്. അറിയാൻ പറ്റുന്ന ചോദിക്കുക, എവിടെ എന്റെ നായിക പ്രസീത? പ്രസീത വന്ന് അയ്യോ എന്റെ പ്രസീത, പ്രസീതേ എന്നെ മനസ്സിലായില്ലേ? അന്ന് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച ഉദയൻ മനസ്സിലായില്ലേ? എസ് എൽ ഉദയകുമാർ മനസ്സിലായി. ഇങ്ങോട്ട് വന്നെ. അളിയ പെട്ടെന്ന് അവളെ കണ്ടപ്പോ എന്റെ ഉള്ളിലുള്ള സ്നേഹം അണപൊട്ടി ഒഴിപ്പോയതാ. ഈ സമയത്താണോ അണപൊട്ടി ഒഴുകുന്നത്? ഞാനൊന്നും സംസാരിച്ചിട്ടില്ലേ? ഇപ്പോഴല്ലേ സംസാരിക്കുന്നേ. നിന്നിൽ ഒരു വലിയ കലാകാരൻ ഉണ്ടെന്ന് അറിഞ്ഞ ശേഷം സംസാരിക്കാവൂ. നീ ആദ്യം പോയി ആ സ്റ്റെപ്പ് ഒന്ന് പഠിച്ചു വെയ്. ചെല്ല്. റെഡി? ഓക്കെ 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 ഷോട്ട് റെഡി. അല്ല, ഇതിനകത്ത് എനിക്കെന്ത് കഥാപാത്രം ഒന്നും പറഞ്ഞില്ല. നിങ്ങളല്ലേ തറവാടിയായ അച്ഛൻ? ഓക്കെ, അപ്പൊ ഈ പ്രസീത തറവാടിയായ അച്ഛന്റെ മകൾ. അപ്പൊ അളിയനാ? അളിയനാണല്ലോ തറവാടി കയറ്റാൻ കൊള്ളാത്ത കാമുകൻ. അപ്പൊ ഇവർ തമ്മിലാണ് പ്രേമം? അതെ. അപ്പൊ അച്ഛൻ എതിർക്കുന്നു. അച്ഛൻ എതിർത്ത് വീട് കിടക്കുന്ന മകളെ അച്ഛൻ വാരി എടുത്തോണ്ട് പോകുന്ന സീനാണ് ഇപ്പൊ എടുക്കാൻ പോകുന്നത്. എങ്ങനെ? വീട് കിടക്കുന്ന മകളെ നിങ്ങളായ അച്ഛൻ വാരി എടുത്തോണ്ട് പോകുന്ന സീനാണ് ഇപ്പൊ എടുക്കാൻ പോകുന്നത്. ഞാനാ? ഓ, ഈ മോള്. അതെ, ഞാൻ വാരി എടുത്തോണ്ട് പോകണം. അതെ. ചേ, ഓ, ഇങ്ങനെ കൊണ്ടായിരുന്നില്ലേ? ഓ, ഇത് അളിയന്റെ കയ്യിൽ നിൽക്കൂല. കയ്യിൽ നിൽക്കാൻ വയ്യാത്ത പുള്ളിക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ. അല്ല, വേഷം കയ്യിൽ നിൽക്കൂല. ഇവനെ ഒന്ന് മാറ്റി നിർത്തി അവരിപ്പിച്ചത് ശരിയാവൂല. ഇത് ഉദയൻ അങ്ങോട്ട് മാറിയെന്ന് ഈ സീര നിർത്തോട്ടെ. ആ, അപ്പൊ നായിക വന്ന് കിടക്കൂ. അച്ഛൻ നായികയെ കോരിക്കട്ടെ. ഓക്കെ ഓക്കെ. നായിക കിടക്കുന്നു, അച്ഛൻ ഓടി വന്ന് നായികയെ പൊക്കിയെടുക്കുന്നു. ഓക്കെ ഓക്കെ, റെഡി ആണല്ലോ. റെഡി. സ്റ്റാർട്ട് ക്യാമറ, ആക്ഷൻ. ഇടേ, നീ ഇതവിടെ കയറിപ്പോണ്. അല്ല, ഞാൻ അച്ഛന്റെ വേഷം ചെയ്യാം. അളിയ നയം ചെയ്തിട്ട് വേണ്ടല്ലേ? വേണ്ട. മതി മതി മതി, ഇനി ഇത് ശരിയാവില്ല. ആ ഉദയ, 2 ലക്ഷം രൂപ കൂടി ഇന്ന് അറേഞ്ച് ചെയ്യണം. എന്തിന്? വെള്ളച്ചാട്ടത്തിന്റെ സെറ്റ് ഇടാനാണ്. സെറ്റ് ഇടാൻ ആൽബത്തില്? എന്റെ ആൽബത്തിൽ നയാഗര വെള്ളച്ചാട്ടത്തിൽ നായകന് നായം കുളിക്കുന്ന സീനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ നിന്റെ കയ്യിൽ കാശ് കുറവല്ലേ, അതുകൊണ്ട് നയാഗരയുടെ സെറ്റ് ഇവിടെ ഇടാം. ഞാൻ 5 പൈസ തരത്തില്ല. ഞാൻ ഗൾഫിൽ കിടന്ന് പാലോട്ട് ഉണ്ടാക്കിയ പൈസയാണ്. എടാ, നീയക്ക് 2-3 ദിവസം കൂടെ തീരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എത്ര ദിവസമായെന്ന് അറിയാവോ? 10 ലക്ഷം തീരുമെന്ന് പറഞ്ഞു. ഇപ്പൊ അതിന്റെ 2-8 പൈസയായി. ഇനി ഇതിന്റെ പേരിൽ ഞാൻ 5 പൈസ ഞാൻ തരത്തില്ല. അതൊക്കെ പോട്ടു. ഇട, ഇത്രയും ദിവസമായിട്ടും എനിക്ക് ആ പ്രസിദ്ധമായിട്ടൊന്ന് സംസാരിക്കാൻ പോലും നിങ്ങൾ സാഹചര്യം ഉണ്ടാക്കി തന്നില്ലല്ലോ. നിന്നെ അവളെയും കൂടി സംസാരിപ്പിക്കാനും കല്യാണം കഴിപ്പിക്കാനും വേണ്ടിട്ടല്ല ഞാൻ ആൽബം എടുക്കുന്നത്. എന്നാ ആ പേര് പറഞ്ഞാണല്ലോ നിങ്ങൾ പൈസ എന്നെ കൊണ്ട് ഉടക്കിപ്പിച്ചത്. ഇവിടെ ഒരു പെണ്ണിന്റെ പേരും പറഞ്ഞ ഇവിടെ പല സർക്കാരുകളും മറിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പെണ്ണിന്റെ പേരും പറഞ്ഞ ആൽബം മറിച്ചിട നോക്കരുത്. മതി, ഞാൻ നിർത്തി ആൽബം പിടിപ്പ്. മതിയട, നമുക്ക് അവന്റെ ആൽബം ഒന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പോവാം. നീ പോടാ. ഈ ആൽബത്തിന്റെ ബാക്കി എങ്ങനെ ഷൂട്ട് ചെയ്യണം എനിക്കറിയാം. അളിയ വാ, ആ ലത്തീഫിന്റെ മകൻ ഗൾഫിൽ നിന്നെന്ന് പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോവാം. വേണ്ട, ശ്രീനിവാസന്റെ മോനെ ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞു അങ്ങോട്ട് പോയാലോ? എന്നാ അതാ നല്ലത്. വാ വാ. പ്രസീത പോയില്ലേ? ഞാൻ കരുതിയത് അവരോടൊപ്പം നീയും പോയി കാണുമെന്നാ. ഉദയൻ, ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇവന്മാരെ വാക്കും കേട്ട് ആരെങ്കിലും ആൽബം പിടിക്കാൻ ഇറങ്ങി തിരിക്കോ? ഉദയൻ ഓർമ്മയുണ്ടോ, പണ്ട് സ്കൂളിൽ പഠിച്ചോണ്ടിരുന്നപ്പോ ടൂറിന് പോകാൻ വേണ്ടി പിരിച്ച പൈസ മൊത്തം അടിച്ചു മാറ്റിക്കൊണ്ട് പോയമാരാ? ഒരു കല്യാണ ആൽബം പോലും പിടിക്കാൻ അറിഞ്ഞൂടാത്ത ഇവന്മാരെ കൂടെ നീ അല്ലാതെ ആരെങ്കിലും ആൽബം പിടിക്കാൻ ഇറങ്ങി തിരിക്കോ? സത്യം പറഞ്ഞു കഴിഞ്ഞാ ആൽബം എടുക്കാൻ വേണ്ടിയല്ല ഞാൻ പൈസ മുടക്കിയത്. പിന്നെ പ്രസീതയെ ഒന്ന് കാണാനും തന്നോടൊന്ന് സംസാരിക്കാനും വേണ്ടിയാ. ഉദയൻ പറഞ്ഞു വരുന്നത് സ്കൂളിൽ പഠിക്കുന്ന കാലം പോലെ പ്രസീത എന്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് ഗൾഫിലൊക്കെ പോയി ഞാൻ നാട്ടിൽ തിരിച്ചു വന്നപ്പോ അറിഞ്ഞത് പ്രസീതയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഉദയൻ അറിയാലോ, വരുമാനമുള്ള ഒരു ജോലിയുള്ളത് എന്റെ വീട്ടിലാകെ എനിക്കാ. എനിക്ക് താഴെ 2 പെൺകുട്ടികളാ. വീട്ടിലെ ഉത്തരവാദിത്വം, അനിയത്തിമാരുടെ കല്യാണം, ഇതൊക്കെ കഴിഞ്ഞപ്പോ എന്റെ കല്യാണത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചതേയില്ല. ഞാൻ എത്ര വർഷം ഗൾഫിൽ കിടന്ന് ഉണ്ടാക്കിയ പൈസ എന്നറിയാവോ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇവന്മാരെല്ലാം കൂടി ചേർന്ന് തുലച്ചു കളഞ്ഞത്. ഉദയ, എന്തോ? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? എന്താ പ്രസീത? നിനക്ക് നല്ല ചൂരില് വെട്ടി അടിയില കുറവാ. നിനക്ക് എന്നോട് ഇഷ്ടം ഉണ്ടായിരുന്നെങ്കി അതിനോട് തുറന്നു പറഞ്ഞ പോരായിരുന്നോടാ. ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി നാട്ടിലേക്ക് വരുന്ന ആളുകളെ ചാക്കിലാക്കി ഇതുപോലെ ആൽബം പിടിക്കാൻ കുറെ ക്രിമികളുണ്ട്. അതിനൊക്കെ തല വെച്ചു കൊടുക്കുന്ന നിന്നെ പോലുള്ളവന്മാരൊക്കെ ചൂരില് കൊണ്ടോ അടിക്കേണ്ടത്. സത്യം പറയട്ടെ, ഇപ്പൊ എനിക്ക് നിന്നോട് എന്തോ ഒരു ഇഷ്ടം തോന്നുക.
എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരുക. ഉത്രാട കുടചൂടും പൂത്തിരുനാള് തൃത്താവേ നമ്മൾക്ക് കുടമുറി നാള്. ജ്യോതിഷേട്ടാ, റോക്ക്, നിങ്ങളുടെ സ്കിറ്റിലെ പുതുമ എന്ന് പറയുന്നത് സാധാരണ കല്യാണത്തിന് ശേഷമാണ് ആൽബം തയ്യാറാകുന്നത്. ഇവിടെ ആൽബത്തിന് ശേഷമാണ് കല്യാണം റെഡിയാവുന്നത്. അപ്പോൾ ഈ ആൽബം രംഗത്തെ തട്ടിപ്പുകാരെ നിങ്ങൾ കണക്കിന് കളിയാക്കുന്നുണ്ട്. തുടക്കം നന്നായി. തുടക്കം വന്ന വീട്ടിലെ എത്ര വർഷത്തിന് ശേഷം വരുന്ന മകനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള അളിയൻ്റെയും അമ്മയുടെയൊക്കെ ആ സ്വീകരണ ആ ഒരു സംരംഭം, പിന്നെ അമ്മാവൻ വരുന്നത്, അമ്മാവൻ ആളെ വിട്ടിട്ട് ഇവിടെ വരുന്നത് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. പിന്നെ കൊടൈക്കനാലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഷൂട്ടിങ്ങിൻ്റെ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് ഇൻ റോക്ക്. ഞാൻ വിചാരിച്ച ഇങ്ങനെ നിങ്ങളുടെ എന്താ പറയുക, ഒരു മ്യൂസിക്കൽ ലവ് സ്റ്റോറി എന്ന് പറയുമ്പം എന്താ നർമ്മത്തിൽ പൊതിഞ്ഞ ഒരു പ്രണയകഥയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ആ ഏരിയയിലൊക്കെ നർമ്മമൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ അതുവരെ നമുക്കൊരു ഒരു ഒരു ഇൻട്രസ്റ്റ് കുറവായിരുന്നിടത്ത് ഇതിന് പെട്ടെന്ന് ഒരു ജീവൻ വന്നത് ശിവമുരളിയും നായികയായിട്ടുള്ള പ്രണയരംഗമാണ്. അവിടമാണ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം. അപ്പോൾ നിങ്ങളുടെ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ ഈ ക്ലൈമാക്സ് ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് അതിനൊരു ജീവൻ വെച്ചു കേട്ടോ. റിമി, ടീം റോക്ക്, എന്തായാലും നമ്മുടെ ചേച്ചിമാർ ഇവിടെ ഇരുന്ന് കക്കക്കാന്ന് ചിരിക്കുന്നത് എനിക്കിവിടെ കേൾക്കായിരുന്നു. അത് മതി കേട്ടോ, അത്യാവശ്യം നമുക്ക് ചിരിപ്പിക്കാൻ പറ്റി. ലവ് കോമഡി എല്ലാം കൂടെ വരുമ്പം നിങ്ങളുടെ പാട്ടുകൾ എല്ലാം കൂടെ വെച്ച് വരുമ്പോഴത്തേക്കും അതിനൊരു രസമുണ്ടായിരിക്കും. ശരിയാ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ഒരുപാട് ശരിക്കും നടന്നിട്ടുള്ള സംഭവങ്ങളായിരിക്കും. ഒരുപാട് ദുബായിൽ നിന്നും അവിടുന്നും കൂടുതലായിട്ട് ദുബായിക്കാരെ അവരെയാണ് കൂടുതൽ പറ്റിക്കുന്നത്. ഇങ്ങനെ പറ്റിക്കപ്പെടാൻ ചാൻസ് ഉള്ളവർക്ക് ഒരു മുന്നറിയിപ്പ് നമ്മൾ ഈ സ്കിറ്റിലൂടെ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഈ പാട്ടൊക്കെ രസമായിരുന്നു. എൻ്റെ കയ്യിൽ ഒന്നുമില്ല അങ്ങനെ പോലും ചിലപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കും ആ പാട്ടുകാരനും ശ്രദ്ധിക്കപ്പെട്ടു അല്ലേ. അപ്പോൾ ഓരോരുത്തരും മനസ്സിലെ ഇഷ്ടങ്ങളാണ്. പക്ഷെ എന്നാലും നമ്മൾ പൈസ കഷ്ടപ്പെടുന്ന പൈസ ഇങ്ങനെ അനാവശ്യമായിട്ട് കളയാൻ കള്ളത്തരം പറഞ്ഞു വരുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക അത്രമാത്രം. താങ്ക് യു. നവാസ്ക, നവാസ്കയുടെ ഒരു ലവ് മാരേജ് ആയിരുന്നു അല്ലേ? നമ്മുടെ മലയാളികളുടെയൊക്കെ കുടുംബ പ്രേക്ഷകരുടെ ഒരു ഇഷ്ട നായികയെ തന്നെയാണ് കട്ടുകൊണ്ട് പോയത്. മീര, എനിക്കത് മനസ്സിലാവുന്നില്ല, ഒരാൾ തട്ടിക്കൊണ്ടുപോയി എങ്ങനെ കട്ടുകൊണ്ടുപോകുന്നത്? അഭിനയിച്ചു എന്നുള്ള സത്യമാണ് പ്രോഗ്രാം ചെയ്തത്. പക്ഷെ ഞങ്ങൾക്ക് ഫാമിലിയുടെ നേരത്തെ അറിയാം. ശിവമുരളി, ഞാൻ പലപ്പോഴും ഒരുപാട് ഈ എപ്പിസോഡ്സ് കാണുന്ന സമയത്തൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ ശിവമുരളി. നെഗറ്റീവായിട്ടുള്ളൊരു സംഭവത്തിൽ നമ്മൾ എടുത്തത് ആക്ഷേപഹാസ്യത്തിലൂടെയാണെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ്. അത് വളരെ ഭംഗിയായിട്ട് നിങ്ങളത് ചെയ്തു. നിങ്ങളുടെ ഉദ്ദേശം, നിങ്ങളുടെ സ്ക്രിപ്റ്റ്, നിങ്ങളുടെ ചിന്ത എല്ലാം വളരെ കണ്ണിങ് ആയിട്ടുള്ള സംഭവമായിരുന്നു. ഇത് എപ്പോഴെങ്കിലുമൊക്കെ പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നവാസക്കയുടെ ശബ്ദത്തിൽ ഒരു രണ്ട് വരി എന്തേലും. ജോട് കലന്ത് വീട്.
എന്തായാലും ഈ ഒരു മൂഡിൽ തന്നെ നമ്മുടെ ഇന്നത്തെ ടീം റോക്കിന്റെ ഈ ഒരു മ്യൂസിക്കൽ ലവ് സ്റ്റോറിക്ക് ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. രാജേഷേട്ടാ ഓൺ 30 27. ജതിഷേട്ടാ 36 out of 40. റിമി 27. ടീം റോക്കിന്റെ ഇന്നത്തെ മ്യൂസിക്കൽ ലവ് സ്റ്റോറിക്ക് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 90 on 100. ഇനി കഴിഞ്ഞ ഷെഡ്യൂളിൽ മാക്സിമം പോയിന്റ്സ് നേടിയ ടീമിനുള്ള സമ്മാന വിതരണമാണ്. ആൻഡ് ദ പ്രൈസ് ഗോസ് ടു ടീം റോക്ക്, മണിക്കുട്ടൻ, ശിവമുരളി, അനീഷ് ആൻഡ് രഞ്ജിത്. ായ നമ്മുടെ ടീം റോക്കിന് ലഭിക്കുന്നു ഐമൻ മൊബൈൽ ഷോപ്പ് നൽകുന്ന എക്സ്ക്ലൂസീവ് മൊബൈൽ ഫോൺസ്, അറഫ ഗോൾഡ് നൽകുന്ന ഗോൾഡ് കോയിൻസ്, ഒപ്പം തന്നെ സോണി ഗ്ലോബൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ്. കോമഡി സ്റ്റാർസിന്റെ ഈ അധ്യായവും ഇവിടെ ഇതാ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷെ അതിനു മുമ്പ് ഒരു ചെറിയ ചടങ്ങൂടി ബാക്കിയുണ്ട്. വേറൊന്നുമല്ല, ഓപ്പോ F5 സെൽഫി എക്സ്പേർട്ട് ആൻഡ് ദ ലീഡർ വെച്ചിട്ട് വി ആർ ഗോയിങ് ടു ക്യാപ്ചർ ദി റിയൽ യു. ഇതുപോലെ തന്നെ നല്ല കാഴ്ചകളും അതുപോലെ വിശേഷങ്ങളും ഒക്കെ ഒരുക്കി നിങ്ങൾ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി ഈ ഒരു വേദിയിൽ ഞങ്ങൾ വീണ്ടും എത്തും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഈസ് ഫോർ കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾ മാക്സ് പെയിന്റ്സ്. വൈൻഡിങ് അപ്പ്. 1 2 3 ഈ തുണി കഴുകുമ്പോഴാണ് ഇവർക്ക് ഇത്രയും പാവാട ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് തന്നെ മനസ്സിലാവുന്നത്. സാരമില്ല, ഈ പാവാടയും തെരുമിക്കൊണ്ടിരുന്നിട്ട് പിള്ളേരെ സൃഷ്ടിക്കാൻ ഞാനെന്തോ മെജീഷ മുതുകാട. എങ്ങനുണ്ട് എല്ലാത്തിനും ഈ ആശം മാത്രമേ ഉള്ളൂ അല്ലേ? സകല പൊഴിയും ഞങ്ങള് വീടിനകത്താ, അവിടെ തന്നെ മുട്ടയുടെ അവിടെ കാഷ്ടിക്ക് വീട് പോയി നാശം മോശമാക്കി. ഇത് സംഭവം കോടതി പോണ്ട കേസൊന്നും ഇല്ല, കൂടി പോയി 40 or 50 rupees ഒരു സ്നേഹി വാങ്ങിച്ചിട്ട് കൊടുത്താൽ മതി കോഴിക്ക്, അത്രേ ഉള്ളൂ. ആ സമയത്ത് അവൻ അലിഞ്ഞു. എനിക്ക് സൂരജിനെ കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, എന്റെ ഭാര്യയെ 1.5 pound മാലയും പൊട്ടിച്ചോണ്ട് പോയ പോക്കാണ്. ഇപ്പൊ കല്യാണമായപ്പോ തിന്ന് മുടിക്കാൻ കയറി വന്നേക്കുന്നത്.